ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഈ വീക്കിലുള്ള അടിപൊളി പ്ലെയർ ഓഫ് തീക്കാണ് നമുക്ക് വന്നേക്കുന്നത്. നമ്മുടെ നാഷണൽ ടീമിൻ്റെ ഫ്രണ്ട്ലിയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പ്ലെയർ ഓഫ് തീക്ക് ഒരു കൊണ്ടുവന്നേക്കുന്നത്. അല്ല, മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അർണോൾഡ് തന്നെയാണ്. സെമിഫിലി അത്യാവശ്യം നല്ല അട്രിബ്യൂട്ടൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു പ്ലെയറൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. 99 ഓവറോൾ പോകുന്നുണ്ട്. എന്നാൽ തന്നെ ഒരുപാട് കിട്ടിയവരൊക്കെ അത്യാവശ്യം നല്ല ഒപ്പീനിയനുകളൊക്കെ പറയണ്ടേ. അപ്പോൾ ഞാനിന്നിനകത്ത് നമ്മുടെ പ്ലെയർ ഓഫ് തീക്കാണ് ഇറക്കണത്. നമ്മുടെ ഷോർട്ട് ടൈം ബോക്സ് ഡ്രോയുടെ അവസ്ഥ കണ്ടതാണ്. നമ്മുടെ ഫ്രണ്ട്സിൽ കുറച്ച് പ്ലേയേഴ്സിൻ്റെ ബോക്സ് ഡ്രോ കൊണ്ടുവന്നേക്കണേ. കിട്ടിയവരൊക്കെ ഉണ്ടായാലും ഒപ്പീൻസ് പറയാം. അപ്പോൾ എൻ്റെ ഒരു 300 പോയിന്റ് ഉണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു പ്ലെയർ ഓഫ് തീക്കാണ് ഈ ഒരു വീക്ക് സ്പിൻ ചെയ്യാൻ പോകണേ. പിന്നെ പറയേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്ലേയേഴ്സിന് വോട്ട് ചെയ്ത് വിട്ടായിരുന്നു. അതിൽ നമ്മുടെ ഫ്രഞ്ച് ലീഗ് ലാസ്റ്റ് വീക്ക് അവൈലബിൾ ആയിരുന്നു. ഇനി വരാനുള്ള നമ്മുടെ പ്രീമിയർ ലീഗും യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ പാക്കിങ് വരാനുണ്ടായി. അപ്പോൾ ഇനി ഈ ഒരു മണ്ടേ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ പാക്കാണ്. അതിൽ നമ്മൾ വോട്ട് ചെയ്ത മിക്ക യങ്സ്റ്റേഴ്സും ടോപ്പ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സൊക്കെ അവർ ആ പാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു 11 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോയിന് സ്പിൻ ചെയ്യാൻ തന്നെ ആയിരിക്കും അത് വരാൻ പോകണം. പിന്നെ കോണ്ടാക്റ്റിൽ ഒന്നും എന്തായാലും കൊണ്ടില്ല. കോയിന് തന്നെയാണ് അവർ അതും കൊണ്ടുവന്നേക്കണത്. അപ്പോൾ അതിലെ പ്ലേയേഴ്സ് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ നമ്മുടെ ഡൊണ്ണറൂമയാണ് മെയിനായിട്ട് വന്നേക്കണേ. സി ബി ആയിട്ട് എടർമിൽറ്റാവും ഉണ്ട്, പിന്നെ ബാഴ്സലോണയുടെ കൂണ്ടി ഉണ്ട്, പിന്നെ നമ്മുടെ ഡിലിറ്റ് ഉണ്ട് ബയേൺ മ്യൂണിക്കിൻ്റെ. ഈ 3 സെൻട്രൽ ബാക്കുകളാണ് ആ ഒരു പാക്കിലുള്ളത്. പിന്നെ വിങ്ങേഴ്സായിട്ട് പ്ലേ മേക്കർ നമ്മുടെ സിറ്റിയുടെ ഫോർഡനുണ്ട്. വിങ് പ്രോൾഫിംഗറങ്ങായിട്ട് റഫേലിയോ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക് നമ്മുടെ ഡേവിസ് ഉണ്ട്, പിന്നെ ആഴ്സണലിൻ്റെ മാർട്ടിനെല്ലി, പിന്നെ നമ്മുടെ ബാഴ്സലോണയുടെ പെഡ്രി, ബയേണ്ട മുസിയാല, പിന്നെ കൈസേവ എന്ന് പറഞ്ഞ ഒരു മിഡ്ഫീൽഡർ, ഇവരൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയണം നിലവിലെ ടോപ്പിക്കുള്ള യങ്സ്റ്റേഴ്സൊക്കെ അവരൊരു പാക്കിൽ നമ്മുടെ വോട്ടിംഗ് അനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്ത ഏറ്റവും കൂടുതൽ വോട്ട് പോയിക്കണ പ്ലേസ് ഇവരൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ആ ഒരു പാക്കിൽ വരാൻ പോണത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു പാക്കറ്റ് തന്നെ തോന്നി. എന്ന് വെച്ച് ഈ മുമ്പത്തെ ഫാൻ സർവീസിലെ ഒരു അത്യാവശ്യം നല്ല ലെവൽ, ഇതുവരെ വരാത്ത കൂടുതൽ ലെവൽ കൊടുത്താണ് അവർ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ലെവൽ ഈ ഒരു പ്ലേയേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അട്രിബ്യൂട്ടും നല്ലൊരു ഓവറോളൊക്കെ പല യങ്സ്റ്റേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നുള്ളത് നമുക്ക് മണ്ടേ അറിയാൻ പറ്റുള്ളൂ എത്ര ലെവലിൽ പോകുന്നു. ഞാനത് കറക്കാന്ന് വെച്ചാൽ എൻ്റെ ഈ കൈസേതോ മുസിയാല പെഡ്രി റഫേലിയാവോ അങ്ങനത്തെ ഒട്ടുമിക്ക പ്ലേയേഴ്സ് കൂണ്ടെ അതിൻ്റെയൊക്കെ വേറെ സ്പെഷ്യൽ കാർഡ് എൻ്റെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 1 റിസ്ക്കാണ് അത് കറക്കില്ല. എനിക്ക് ഡിലിറ്റ് മാത്രമേ ഉള്ളൂ, ടാർഗറ്റ് മെയിനായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ ഈ എറണാകുളത്തിന് വേണ്ടി പ്ലെയർ ഓഫ് തീക്ക് ഇറക്കണം. അപ്പോൾ കിട്ടോ ഇല്ല നോക്കാം. പിന്നെ അല്ലാണ്ട് നമ്മുടെ ഏഷ്യയിലെ കുറച്ച് പ്ലേയേഴ്സിനെ അവർ ആഡാക്കിയിട്ടുണ്ട്. വോട്ടിങ്ങിൽ വന്നതാണ് ഏഷ്യയിലെ അത്യാവശ്യം പ്ലേയേഴ്സ്. അപ്പോൾ അതിൽ കുറച്ച് പ്ലേയേഴ്സ് അങ്ങ് സജസ്റ്റ് ചെയ്താണ് ആ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ അവർ ജപ്പാൻ്റെ കുറേ പ്ലേയേഴ്സൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് രണ്ട് പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ സംഖ്യമിനെ ഒരു പാക്കിൽ വരുന്നുണ്ട്. പിന്നെ ആഴ്സണലിൻ്റെ റൈറ്റ് ബാക്ക് തോമിയാസും ഉണ്ട്. പിന്നെ നമ്മുടെ മിട്ടോമ LMF പ്രോൾഫിഗറാണ് ആ ഒരു പ്ലെയർ. പിന്നെ ലീക്കായനുണ്ട് AMF. അപ്പോൾ അത്യാവശ്യം അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സൊക്കെ ആ ഒരു ഏഷ്യൻ ബാക്കിലുണ്ട്. മിക്കവാറും എന്തായാലും കോയിൻ ഇത്ര പിടിച്ചതിനോട് തന്നെ ആരും അത് കറക്കാൻ സാധ്യതകളില്ല. അപ്പോൾ നമ്മുടെ സംഖ്യമിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ കാർഡ് അതിൽ വനുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ പ്ലെയർ ഓഫ് തീക്ക് ഇറക്കുകയാണ്. നാഷണൽ ടീമിൻ്റെ പ്ലെയർ ഓഫ് തീക്കാണ് വന്നേക്കണേ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അർണോൾഡാണ് മെയിനായിട്ടുള്ള ടാർഗറ്റ്. കാമിങ് നല്ല ഡിഫൻസ് ഉൾബാക്ക് പറഞ്ഞ ഇരിപ്പുണ്ട്. പിന്നെ KS കിട്ടിയാൽ കൊള്ളാം, കുഴപ്പമില്ല. ബ്രൗൺ ഫെർണാണ്ടസ് ഓർക്കസ്ട്രേറ്റാണ് താല്പര്യമില്ല. അപ്പോൾ KS അല്ലെങ്കിൽ അർണോൾഡ് അതാണ് മെയിനായിട്ട് ടാർഗറ്റ്. ഫ്രീ സ്പിന്നാണ്, ഫസ്റ്റ് സ്പിൻ എടുത്തിട്ടുണ്ട്. ആരാവും നോക്കാം. ഇതിനകത്ത് ക്ലബൊന്നും കാട്ടൂല. ഓക്കെ, ഫ്രീ സ്പിൻ അല്ല, നന്നായിട്ട് മുഞ്ചിയിട്ടുണ്ട്. 4-star ആണ്, 17 നമ്പർ. 4-star കിട്ടിയിട്ടുണ്ട്. ഏതെന്നിട്ട് തുർക്കിയ മറ്റേ ആ ഉണ്ടർന്ന് പറഞ്ഞ പ്ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്രീ സ്പിന്നിൽ നിന്ന് കിട്ടൂല, കോയിനപ്പോൾ എന്തായാലും കറക്കേണ്ടി വരും. അപ്പോൾ ആ ഉണ്ടറിനെ കിട്ടി ഫ്രീ സ്പിന്നിൽ. 4-star എനിക്കൊരു ഉപയോഗമില്ല. എനിക്കൊരു ഒരു ആവശ്യമില്ലാത്തൊരു പ്ലെയറാണ് കിട്ടിയേക്കണേ ഫസ്റ്റ് സ്പിന്നിൽ നിന്ന്. ഇനി കോയിൻ വെച്ച് കറക്കാം നമുക്ക്. അപ്പം 370 കോയിനുണ്ട് നമ്മുടെ കയ്യിൽ. അതിലെ ആറ്റം നോറ്റി 50 MH 50 MH എടുത്ത വെച്ചാൽ കോയിനാണ്. ഫസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. എന്താവും നോക്കാം. ഇത് ക്ലബ് റീലീഗും തേങ്ങയൊന്നും കാട്ടില്ല. എൻ്റെ പോയിൻ്റ് ഒരു 5-star എങ്കിലും അടിക്കടാ. ഓക്കെ, 5-star ആണ്, അടച്ചാൽ മതി. 5-star ആണ്. ഓക്കെ, അർണോൾഡല്ലേ, ഏതോ മഞ്ഞ ജേഴ്സിയാണ്. ഇതാരടെ അതിനകത്ത് മുഖം പോയില്ലാത്ത ഏത് ഒരുത്തനാ കിട്ടിയിട്ടുണ്ട്. ആരടെ, ഏതോ ലെഫ്റ്റ് ബാക്കിനെ കിട്ടിയിട്ടുണ്ട്. പ്രാന്ത് മുനോസ എനിക്ക് വേണ്ടുമായിരുന്നു. എനിക്ക് വേറെ പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഇവിടെ കിട്ടി കളിപ്പിക്കാനായിട്ട്. ഊഫ്, 5-star അടിച്ചപ്പോൾ ഏതോ മുഖം പോയില്ലാത്ത വേറെ 5-star ആയി കൊണ്ടുവരുന്നുണ്ട്. ഇനി 200 കോയിനേ ഉള്ളൂ. സെക്കൻഡ് ലാസ്റ്റ് സ്പിൻ എടുക്കുകയാണ്. എൻ്റെ പൊന്നാ മോളെ ടയറിലേക്ക് ഒന്ന് പോടാമെന്ന്. ഒറ്റ ഗുണമാകത്ത് 2 പ്ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം തേപ്പനെ ആയിരിക്കും. 5-star അടി. ഓക്കെ, 5-star ആണ്. എൻ്റെടാ പെരിസിച്ചിനെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ലെഫ്റ്റ് ബാക്ക് എൻ്റെ പൊന്നു, എന്തോ ലെഫ്റ്റ് ബാക്കിനാണ് ഈ പാക്കി കൊണ്ട് വെച്ചേക്കണേ. പെരിസിച്ചിനെ കിട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക് എന്തായാലും കളിപ്പിക്കണമെന്നില്ല. ലെഫ്റ്റ് വിങ് LMF കളിപ്പിച്ച് നോക്കാം. ലാസ്റ്റ് പിന്നാണ് പ്രതീക്ഷയൊക്കെ. പിന്നെ എന്തായാലും കിട്ടാൻ പോകാം, ഉറപ്പാണ്. അത് നോക്കി കിടക്കണമൊക്കെ അടിയിലെ
ആ മോൾ ടയറിലേക്ക് പോയിട്ട് വരില്ല. ഇതിപ്പോൾ കിട്ടുമോ? ലാസ്റ്റ് മിനിറ്റ് പ്ലെയർ കിട്ടും ആരത്, അല്ലെങ്കിൽ കോളി. ലാസ്റ്റ് മിനിറ്റ് എടുത്തിട്ടുണ്ട്, തീർന്ന് കോയിനൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി രണ്ട് മാസം ഇരുന്ന് കളിച്ചിട്ടുണ്ടാക്കുക. ലാസ്റ്റ് പിന്നാണ് ഫൈവ് സ്റ്റാർ വാടാ, ഫൈവ് സ്റ്റാറാണ്. ആറത് എൻ്റെ പൊന്നെ കിവിയോർന്ന് പറഞ്ഞ സെൻ്റർ അങ്ങനെ ഇടിയുണ്ട്. മറ്റേ പോളണ്ടിനെ എന്ന് പറഞ്ഞാൽ ആസുള്ള സെൻ്ററാക്കാം. അപ്പോൾ എൻ്റെ എല്ലാ സ്പിന്നും തീർന്നിട്ടുണ്ട്. ഇനി കോയിനുണ്ടായി കറക്കാനൊന്നും പറ്റിയെന്നില്ല, കാരണം പോയി പ്ലെയർ ഓഫ് ദി കാർഡൊന്ന് പോയി. നല്ല രീതിക്ക് തേച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ഉപയോഗമില്ലാത്ത ഒരു നാല് പ്ലെയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. മോളുടെ ടയറിലേക്ക് പോയില്ല എന്ന് തോന്നാൽ മോളുടെ പ്ലെയറിലൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതേ എൻ്റെ ബാക്കൊക്കെ പോയി തീർന്നുറപ്പുണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്തായാലും പേരൻസ് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒരു ഡയറക്റ്റുകളും കിട്ടിയില്ല, എൻ്റെ കോയിനൊക്കെ തീർന്ന്. നിങ്ങൾക്ക് ആ യങ്സ്റ്റേഴ്സ് മൺഡേയിലെ യങ്സ്റ്റേഴ്സ് വേണമെങ്കിൽ അതിലേക്ക് സേവ് ചെയ്ത് മൺഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്കാം. ഒപ്പൻസൊക്കെ പറയാൻ കൊടുത്തിട്ടൊക്കെ കാണാം. അപ്പോൾ ഓക്കെ ബൈ.